ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ ബിഷപ്പിനെതിരെ സഭ നടപടി സ്വീകരിക്കണമെന്ന് കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകൾ. കാനൂൺ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം. നിരവധി പരാതികൾ വന്നിട്ടും സഭ ബിഷപ്പ് ഫ്രാങ്കോയെ സസ്പെൻഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ലെന്ന് സിസ്റ്റർ അനുപമ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ഒരു കന്യാസ്ത്രീ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പോലീസിന് നൽകിയ മൊഴിയിലാണ് ബിഷപ്പ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന തരത്തിൽ കന്യാസ്ത്രീ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന മൂവ്മെന്റിലൂടെ ഒത്തിരി ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നിയമത്തിന് മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനായി നിയമ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. എന്താണ് ഈ കന്യാസ്ത്രീ ഇപ്പോൾ വീണ്ടും ഒരാൾ കൂടി ബിഷപ്പിനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നു? പരാതി അല്ല, പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇത്തരത്തിലൊരു ചൂഷണത്തിന്റെ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ പേർ ഇങ്ങനെ ചൂഷണത്തിന് ഇരയായി എന്നുള്ളതിനൊരു ഉദാഹരണമല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ പേര് ചൂഷണം ചെയ്യപ്പെട്ടു എന്നതിനുള്ളൊരു ഉദാഹരണം തന്നെയാണിത്. ഒത്തിരി പേര് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പലരും പുറത്തു വരാനായിട്ട് തയ്യാറായിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ സിസ്റ്റർ ഇങ്ങനൊരു മൊഴി കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് സിസ്റ്റർ ആ കാണിച്ച ധൈര്യത്തിനും ഒക്കെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അതിനെ ഞങ്ങൾ കാണുന്നത്. ബിഷപ്പ് മഠത്തിൽ വെച്ച് തന്നെ കയറി പിടിച്ചു എന്നടക്കം കൃത്യമായി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് ബിഷപ്പിനെതിരെ ആ കന്യാസ്ത്രീ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മൊഴി വരുമ്പോൾ പോലീസ് അത് കേസെടുക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും പോലീസ് അത് കേസെടുക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് സിസ്റ്ററിനെ ബിഷപ്പ് ഫ്രാങ്കോ ഒത്തിരി സ്വാധീനിക്കുകയും അത് പുറത്ത് വരാതിരിക്കാനായിട്ട് ഒത്തിരി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടായിരിക്കണം സിസ്റ്റർ പോലീസിന് മൊഴി കൊടുക്കാനായിട്ട് തയ്യാറാകാതിരുന്നത്. പോലീസിന് മൊഴി നൽകി, പക്ഷേ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് സിസ്റ്റർ അറിയിച്ചത്. അപ്പോൾ അത് ഈ സ്വാധീനത്തിൽ പെട്ടതുകൊണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും ആ ബിഷപ്പ് ഫ്രാങ്കോയുടെ സ്വാധീനം മൂലമാണ് സിസ്റ്റർ ഒരു പരാതി നൽകാനായിട്ട് തയ്യാറാകാതിരുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ കന്യാസ്ത്രീമാർ ലൈംഗിക ചൂഷണത്തിനിരയായി എന്നെല്ലാം പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ സഭയും സമൂഹവും എല്ലാം ആ കന്യാസ്ത്രീക്കൊപ്പം നിൽക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ കന്യാസ്ത്രീക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ഇത്രയും നാളും പലരും ഞങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സിസ്റ്റർ കള്ളം പറയുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്കും പൊതുജനങ്ങൾക്കും മനസ്സിലായെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കൂടുതൽ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിസ്റ്റർ പുറത്തേക്ക് വന്ന ആ ഒരു സ്ഥിതിയിൽ, മൊഴി പുറത്തേക്ക് വന്ന ആ സ്ഥിതിയിൽ, ഇത് സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സഭയുടെ ഈ മൗനം, സഭാ അധികാരികളുടെ ഈ മൗനം നിങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമല്ലേ? തീർച്ചയായിട്ടും സഭ ഇത്രയും നാളുമായിട്ട് സഭ അധികാരികൾ, സഭയിൽ നിന്ന് ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ ആക്ഷേപിക്കുന്നതല്ല, ഞങ്ങളിപ്പോഴും സഭയുടെ ഭാഗമാണ്. സഭ അധികാരികൾ മൗനം പാലിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ നീതി ഇല്ലാതാവുന്നതിന്, നീതി ലഭിക്കാതിരിക്കുന്നതിന് തന്നെ അത് തുല്യമാണ് ആ സഭയുടെ മൗനം പാലിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടും ബിഷപ്പ് ഇതുവരെ ബിഷപ്പിനെതിരെ ഒരു നടപടി പോലും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. CBCIയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്മാരിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇത്രയും നാളും പരാതി നൽകിയിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി, നമുക്ക് പോലും അതിനുള്ള ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അതിനർത്ഥം സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ അൽമായർക്കോ എന്തെങ്കിലും സംഭവിച്ചെന്നാൽ പോലും അതൊന്നും സഭാധികാരികൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മെത്രാൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായപ്പോൾ സഭ അധികാരികളെല്ലാം മെത്രാൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പീഡനത്തിനിരയായ സിസ്റ്ററിനൊപ്പം നിൽക്കാനായിട്ട് ആരും തന്നെ തയ്യാറായിട്ടില്ല. അപ്പോൾ സഭ കൂടുതലായിട്ടും ഇതിനുവേണ്ടി മുന്നോട്ട് വരണം, അത് പീഡിതരായവരുടെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ആദ്യമായി ആ കന്യാസ്ത്രീ മുന്നോട്ട് വന്ന സമയത്ത്, പരാതിയുമായി മുന്നോട്ട് വന്ന സമയത്ത് CBCIയുടെ അധ്യക്ഷനായ ഓസ്വാൾഡ് ഗ്രീഷ്യസിന് നിങ്ങൾ പരാതി നൽകിയിരുന്നല്ലോ. ആ പരാതിക്ക് ഇത്രയും നാളായിട്ടുള്ള മറുപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി ഈ ബിഷപ്പിനെതിരെ എടുത്തതായിട്ട് എന്തെങ്കിലും തരത്തിൽ മറുപടി ലഭിച്ചിട്ടുണ്ടോ? ഒരു മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത്രയും നാളായിട്ടും സഭയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇനി എന്തെല്ലാം നടപടികളായിരിക്കണം? അതായത് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് സഭയിൽ നിന്ന് FCC സഭ ആ സിസ്റ്ററിനെ പുറത്താക്കുക പോലെ ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഈ ബിഷപ്പുമാർ അല്ലെങ്കിൽ സഭയുടെ തലപ്പത്തിരിക്കുന്ന ഈ ബിഷപ്പുമാരടക്കമുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട നടപടികൾ സഭയുടെ ലിഖിതങ്ങളായ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ ഈ ബിഷപ്പിനെതിരെ സഭാ അധികാരികൾക്ക് എടുക്കാൻ സാധിക്കുക? ഇത്രയും നാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 വർഷക്കാലമായിട്ട് പോലും ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് എതിരെ ഒരു അച്ചടക്ക നടപടി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആകെ ജലന്ധർ രൂപതയുടെ മെത്രാൻസ്ഥാനത്ത് നിന്നും മാത്രം മാറ്റി എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറ്റി നിർത്തുമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും സഭാധികാരികൾ മെത്രാന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. അത് ആര് തെറ്റ് ചെയ്യുന്നുവോ അവർക്കെതിരെ ആ ഒരു ശിക്ഷാ നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോൾ അന്വേഷണ വിധേയമായി ബിഷപ്പിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അദ്ദേഹത്തിന് കൊടുക്കേണ്ട എന്ത് ശിക്ഷയാണോ അത് ലഭിച്ചിരിക്കണം. അത് സസ്പെൻഷനാണോ എന്താണെന്ന് നമുക്കറിയില്ല. അത് കാനൺ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയോ അത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണമെന്നാണ്. നമുക്കും ഞങ്ങൾക്കും പൂർണ്ണമായിട്ടും കാനൺ നിയമം ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങളും കാനൺ നിയമത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ കാനൺ നിയമം അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ആ ശിക്ഷ നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണോ ഇപ്പോൾ ഈ വിടുതൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് നമ്മുടെ വിചാരണ നടപടികളെ എത്രയും നീട്ടിക്കൊണ്ടുപോകാവോ അത്രയും നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഒരു ഇതിലൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ഹർജികളും അതുപോലെ തന്നെ പ്രതിഭാഗത്തു നിന്ന് മാറ്റണമെന്നുള്ള ഹർജിയൊക്കെ കൊടുത്തിരിക്കുന്നത്. കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകൾ അതിശക്തമായ ഭാഷയിൽ തുറന്നടിച്ചിരിക്കുന്നു.